കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒഞ്ചിയത്ത് ആർ എം പിയുടെ രാപ്പകൽ സമരത്തിന് തുടക്കമായി. ജനുവരി 25-26 തീയതികളിലായി നടക്കുന്ന രാപ്പകൽ സമരത്തിൽ ആർ എം പിയുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. നരേന്ദ്രമോദി ഗവൺമെന്റ് 2019 അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയെ തങ്ങളുടെ ഇച്ഛക്കൊത്തൊരു ഫാസിസ്റ്റ് റിപ്പബ്ലിക് ആക്കി തീർക്കുന്നതിനുള്ള സംഘടിതവും ആസൂത്രിതവുമായ പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി നിങ്ങളുടെ ഓർമ്മയിലുണ്ടോന്നറിയില്ല, 2019 മാർച്ചിൽ ഇന്ത്യയിൽ ഇപ്പോൾ പണ്ട് പ്ലാനിംഗ് കമ്മീഷനാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല. പ്ലാനിംഗ് കമ്മീഷന്റെ സ്ഥാനത്ത് നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സർക്കാർ സംവിധാനമാണ് ഉള്ളത്. ഈ നീതി ആയോഗിന്റെ അധ്യക്ഷനായിട്ടുള്ള ഒരാളുണ്ട്, ഒരു പഴയ IAS കാരൻ. അദ്ദേഹത്തിന്റെ പേര് അമിതാഭ് കാന്ത് എന്നാണ്. അയാളെ ഞാൻ കണ്ണൂരിൽ കണ്ടിട്ടുണ്ട്. കാരണം തലശ്ശേരി സബ് കളക്ടറും കണ്ണൂർ കളക്ടറും മറ്റുമായിട്ടായിരുന്നു കേരള കേഡറിലുള്ള ഒരു IAS കാരനായിരുന്നു ഈ IASന്റെ തുടക്കത്തിൽ അമിതാഭ് കാന്ത്. ഈ അമിതാഭ് കാന്ത് എന്ന് പറയുന്ന നീതി ആയോഗിന്റെ അധ്യക്ഷൻ 2019 മാർച്ചിൽ തന്നെ നടത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമുണ്ട്. അത് ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ ഇപ്പോൾ നിലവിലുള്ള സർവ നിയമങ്ങളും പൊളിച്ചു പണിയണം എന്ന് അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് 2019 മാർച്ചിൽ. അതിന് അയാൾ പറഞ്ഞിട്ടുള്ളൊരു ന്യായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ജനസംഖ്യയുടെ 50% ആളുകൾ, ഏതാണ്ട് 51% ആളുകൾ കാർഷിക മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. നോക്കണം ഈ സംഖ്യ, നിങ്ങൾ നോക്കണം, 135 കോടി ജനങ്ങളാണ്, 130 കോടി ജനങ്ങളാണ് അന്ന് ഇന്ത്യയിലുള്ളത്. 130 കോടി ജനങ്ങളുടെ പകുതി എന്ന് പറഞ്ഞാൽ 65 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇന്ത്യയുടെ മൊത്തം ദേശീയ വരുമാനത്തിൻ്റെ 18% മാത്രമേ കാർഷിക മേഖലയിൽ നിന്നുണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ കാർഷിക നിയമങ്ങളും പൊളിച്ചു പണിയണം. പ്രത്യേകിച്ചും ഈ പറയുന്ന കാർഷികോൽപ്പന്നങ്ങളെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെല്ലാം പൊളിച്ചു പണിയണമെന്ന് അയാൾ 2019 മാർച്ചിലെ അമിതാഭ് കാന്ത് പറയുന്നുണ്ട്. ഇപ്പോഴ് 2020 അത് പറയുമ്പോഴേ അതിനെ ഗൗരവത്തിലെടുക്കാൻ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയോ അല്ലെങ്കിൽ കർഷക സംഘടനകളോ ഒന്നും തയ്യാറായില്ല. പക്ഷേ 5 ജൂൺ 3 പുതിയ കാർഷിക നിയമങ്ങൾ പ്രഖ്യാപിക്കുക കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയതോടുകൂടിയിട്ട് പഴയ എല്ലാ കാർഷിക നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ കർഷകർക്ക് സുരക്ഷിതത്വം ഭരണഘടന ഈ പറയുന്ന ഭരണകൂട സുരക്ഷിതത്വം നൽകുന്ന നിയമങ്ങളാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ, അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്ക് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ 3 നിയമങ്ങൾ ഏത് നിയമങ്ങൾക്ക് പകരമായിട്ടാണ് വരുന്നത്? പഴയ ഇന്ത്യയിൽ 1960കളോടുകൂടി നിലവിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാർഷിക നിയമങ്ങളുടെ ഒരു പ്രത്യേകത കർഷക ജനസാമാന്യത്തിന് ഭരണകൂടത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തരേന്ത്യയിലുള്ള APMC കമ്മിറ്റികളാണ്. APMC എന്ന് വെച്ചാൽ ഈ കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾക്കുള്ള കമ്മിറ്റികളാണ് ഉത്തരേന്ത്യയിൽ. അത് മണ്ഡികളെന്ന് പറയുന്ന പൊതുചന്തകളിലാണ് വിൽക്കുന്നത്. ആ ചന്തകളിൽ ഇടനിലക്കാരുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ ആ ചന്തകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നത് സർക്കാരിൻ്റെ താങ്ങുവിലയുടെ പുറത്താണ്. RBI സംസ്ഥാന സെക്രട്ടറി എൻ വേണു, KC ഉമേഷ് ബാബു, KS ഹരികരൻ, KK രമ, NB ചെക്കൂട്ടി, കൽപ്പറ്റ നാരായണൻ, സുരേഷ് കീഴാറ്റൂർ, KP പ്രഭാകരൻ, സുഹൈബ് കോഴിക്കോട്, K ചന്ദ്രൻ, P ശ്രീജിത്ത തുടങ്ങിയവർ പങ്കെടുക്കും. സമരവേദിയിൽ വിവിധ കലാ സാംസ്കാരിക സംഘടനകളുടെ കലാ പ്രതിരോധവും അരങ്ങേറും. പ്രധാന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അവരെ കർഷക സംഘടനകളും ഈ സമരത്തെ മുഖം തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെയാണ് ആദ്യഘട്ടത്തിൽ കർഷകർ ഒറ്റക്കെട്ടായി ഈ സമരരംഗത്ത് വരുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ത്യ രാജ്യത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഒറ്റക്കെട്ടായി പഞ്ചാബിലെ 32 കർഷകരാണ് ആദ്യം ഇതിൻ്റെ കോർഡിനേഷൻ രൂപീകരിച്ചുകൊണ്ട് സമരരംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് 17 കർഷക സംഘം ഹരിയാനയിലും അതിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് 17 കർഷക സംഘം ഹരിയാനയിലും ഇതിൻ്റെ കോർഡിനേഷൻ രൂപീകരിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നെ ഓരോ സംസ്ഥാനങ്ങളെയായി
ഉത്തരേന്ത്യൻ രാജ്യങ്ങളെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപജീവനമാർഗം സ്വീകരിക്കുകയും അവരെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനത്തിലെയും കർഷകർ ഒറ്റക്കെട്ടായി ഈ സമരരംഗത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ. ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം. ഇത് ഞങ്ങൾ കൊച്ചിയിൽ വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇത് എന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്, ഇതാണ് മലബാർ പ്രോമിസ്.